പുറത്ത് കിടക്കാൻ പറ്റില്ലാന്ന്, പുറത്ത് കിടക്കാൻ പറ്റില്ല, തണുപ്പാ. ഞങ്ങളുടെ ഫ്രണ്ടില് ഇതേ കുഞ്ഞുമാമ, മ്ലാവും കുഞ്ഞുമാമ, അതില് ഭയങ്കര ദുരൂഹതയുണ്ട്. അങ്ങനെ മറിഞ്ഞു നിക്കാരുന്നല്ലോ എന്നിട്ട് അല്ലേ, ഞാനത് മാറണേ മാറണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക്, വി ആർ ലവ് ടു പോയിന്റ്സ്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മളിപ്പോ മൂന്നാമത്തെ ടേക്ക് ആണ്. കൊച്ചു സ്വാഗതം പറഞ്ഞു തോക്കും. എന്നെ കിട്ടത്തില്ലാട്ടോ ശാദം മുരുകി ചേച്ചിട്ടുണ്ടോ? അപ്പൊ ഇന്ന് പൊതുവെ ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ദിവസമാണ് ചൂന. നോ, ഹാപ്പി ഉള്ള ദിവസമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാ സിനിമയ്ക്ക് പോയിരുന്നു? ചുപ്രയോ, ഇത് നല്ലൊരു സിനിമയ്ക്ക് പോയേക്കായിരുന്നു. നമ്മുടെ ടോവിനോ തോമസിന്റെ സിനിമയ്ക്ക് അരവിന്ദന്റെ രണ്ടാം മോഷണം. ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് പോയാൽ നമ്മുടെ ലൈഫിൽ അതൊരു നഷ്ടമെന്ന് നമുക്ക് തോന്നില്ല. കാര്യം നല്ല സിനിമയാണ്, കണ്ടിരിക്കുക മാത്രമുണ്ട്. സൂപ്പർ സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് വിച്ചൂസിന് പെട്ടെന്ന് ഒരു ഉൾവിളി വന്നു കേട്ടോ. ഇടുക്കിയിലാണ് ആ വിളി വന്നത്. അയ്യോ, എനിക്ക് പപ്പാടെ അമ്മയുടെ അടുത്ത് ഒന്ന് പോണം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അതല്ല ഗൈസ്, ഒരാള് കിടന്ന് വിഷമം പറഞ്ഞോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി പോവാൻ പൈസ ഇല്ല, പോവാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ, നമുക്ക് സെറ്റ് ആക്കാം, പോണെങ്കിൽ പോവാം. അങ്ങനെ തീരുമാനം, സത്യം അങ്ങനെയാണ്. സത്യമല്ല, ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഇടുക്കിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞത്. കാര്യം നമുക്ക് അടുത്ത മാസം നമുക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്, അപ്പൊ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ വിച്ചൂസ് എന്ന് വന്നിട്ട് ചോദിക്കും, മോനെ വിച്ചൂസ് എന്ന് വന്നിട്ട് ചോദിക്കും, നമുക്ക് ഇടുക്കി പോവായിരുന്നു അല്ലേ, പപ്പായി ഇട്ട് പോവായിരുന്നു അല്ലേ, രണ്ടു ദിവസം അവിടെ പോയി നിന്നാലും. ഇത് കേട്ട് 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 ഞാൻ മുഷിഞ്ഞ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു, അന്നാ ബാ ചാക്കും. ഞാൻ പറഞ്ഞായിരുന്നു, ഓക്കെ സമ്മതിച്ചു, ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തില് അത് പെട്ടെന്ന് അത് എന്താ പറയാ, അന്നാ പോവാം, ആ അന്നാ പോവാം, സമയം ഇത്ര അല്ലേ ഉള്ളു, അന്നാ പോവാം. അങ്ങനത്തെ ഒരു തീരുമാനം വന്നപ്പോ അന്നാ വാ പോവാം. അങ്ങനെയൊക്കെ നാല് പതിനൊന്ന് വെച്ച് പിടിച്ചില്ലെങ്കിൽ ഹൈ റേഞ്ചിൽ ചെലപ്പോ ഞങ്ങൾ ഇങ്ങനെ പൊതുവെ അങ്ങനെ സന്ധിക്ക് പോവാറുണ്ട്. പക്ഷെ നമുക്കിപ്പോ വേറൊരു വഴിയും കൊണ്ട് അവിടെ നല്ല ആളനൊക്കെ ഉള്ളവര് ഒരു പ്രാവശ്യം കണ്ടെ നമ്മള് വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ജാനിയൊക്കെ കൈക്കുഞ്ഞായിരുന്നു കേട്ടോ. അതി പിന്നെ നമ്മൾ അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ഷോക്ക് സർപ്രൈസ് കൊടുത്ത് നമുക്കൊക്കെ ചെല്ലാം, അവർക്ക് അറിയത്തില്ല കേട്ടോ. ഓണം എന്താ പറയാ, ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് ചെല്ലണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, എന്തായാലും പോണല്ലോ, അതാണല്ലോ അതിന്റെ ശരി. അപ്പോ പോയി കണ്ട് ഒന്ന് തിരിച്ചു വരാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അടുത്ത മാസം എന്തായാലും പോകേണ്ട ഒരു ആവശ്യകത നമുക്ക് ആദ്യമേ അപ്പൊ അവരും ആ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ അപ്പോഴേ ചെല്ലുള്ളൂ എന്ന് അവരും ചിന്തിച്ചിരിക്കുള്ളൂ. ഒട്ടും ഇന്ന് ചെല്ലുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല. കാര്യം ഞാൻ ഇപ്പൊ കൂടെ വീഡിയോ കോൾ ചെയ്തോളൂ. അപ്പൊ ഞാൻ അമ്മ സിനിമയ്ക്ക് പോയിരിക്കുന്ന അതാ ഈ കോഷ്യം ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല സൂപ്പർ സിനിമയായിരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഭയങ്കര ഷോക്കാവും. പിന്നെ നമ്മള് അവിടെ വെച്ച് വീട്ടിൽ വെച്ച് ഇന്റർവ്യൂ എടുക്കാണ് കണ്ടപ്പോ ഭയങ്കര നോലോളിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ, നമ്മുടെ നടക്കാൻ പോകുന്ന സ്ഥലം തന്നെയാ. ഞങ്ങൾ എന്നും വഴി നടക്കും കേട്ടോ, ഞാനും വിച്ചു അമ്മയും കൂടെ എന്നും വൈകിട്ട് നടക്കും. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോകുന്ന വഴിയെ ഞങ്ങൾ കുറച്ച് ദിവസം ഇടുക്കിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ തൃശ്ശൂർക്ക് വരാം. അതന്നെ നമ്മള് പോരാണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പാറു ഞാനും വരുവോ ഞാനും വരുവോ പൂഞ്ചടക്ക് സ്ക്രൂ കൊടുക്കുന്നുണ്ടെന്നേ. നീയും പൊക്കോടി, നീയും പൊക്കോടി, ഇവിടെ അടുത്തുള്ള രീതിയിലാണ് വെച്ചു പൊക്കോ. അടുത്ത പ്രാവശ്യം ഞാൻ വരാം, എന്തായാലും ചോദിച്ച് പെർമിഷൻ ഒക്കെ മേടിച്ചിട്ട് ഞാൻ വരാം. അടുത്ത പ്രാവശ്യം ഞാൻ ഒരു കാര്യം ചെയ്യാ, ഞാനന്ന് ഇവിടെ നിക്ക, നിങ്ങ പൊക്കോ ധൈര്യമായിട്ട് പൊക്കോ. പക്ഷേ ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് പോവാണോ? എങ്ങനെ കരഞ്ഞ്? അയ്യോ ചൂനോട് ഞാനും വരുന്നുണ്ടോ? പൂഞ്ചി വീണോ? എപ്പ എവിടെ? ഞങ്ങള് കണ്ടില്ലല്ലോ. വണ്ടി തിന്നു വീണോ? കൊച്ചെ എവിടെ പായുവാണോ വീണേ? പായു ആട്ടോ വണ്ടിന്ന് വീണേ. കൊച്ചു ഉറക്കമൊക്കെ എണീറ്റപ്പത്തേക്ക് ഞങ്ങള് കൊണ്ടുപോവാണ്. അപ്പൊ എന്തിട്ട് വേണ്ട കഴിക്കാൻ? ചോക്ലേറ്റോ? അപ്പൊ കൊറച്ചു മുമ്പ് ചപ്പാത്തി മതി, ദോശ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. കൊച്ചു എവിടെ പോന്നെ? എവിടെ പോവാ? ടൂട്ടറിന്റെ അടുത്തല്ല അമ്മ മുമ്പേ ചോദിച്ചായിരുന്നല്ലോ കുഞ്ഞു പോണുണ്ടോന്ന്. എവിടെയാ? നമ്മുടെ റോഡാണ് കേട്ടോ ഇത്. അവൾ അങ്ങോട്ടേക്ക് എത്തിക്കുതി നോക്കുന്നു. എടാ കൊച്ചെ എങ്ങോട്ടേക്കാ പോന്നേ? പപ്പുവിന്റെ അടുത്ത്, ചിന്തമ്മയുടെ അടുത്ത്.
ഈ ചിമ്മയൊന്നും ഇരിക്കടാ, ചിമ്മയുടെ അടുത്ത് പോവാന്ന് പറ. ആ പാപ്പു പറ, വീട്ടില് പോവാ, വീട്ടില് പോവാ, ഞങ്ങളെ കാണുമ്പോ ഞെട്ടി പോവും, ചെട്ടി പോവും. അപ്പൊ കഴിവതും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോവാ അല്ലേ. വലുതായിട്ട് കിട്ടുന്നതിന് മുമ്പ് അവിടെ കേറാൻ പറ്റുമോ ചോദിച്ചു. നോക്കാം, ട്രൈ അല്ലേ. അപ്പൊ പോവാല്ല ചൂനെ, ചൂനക്ക് എന്തെങ്കിലും പാപ്പൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ. പോന്ന വഴിക്ക് വിശക്കുന്നുണ്ടാവും, ഞാൻ ചോറൊന്നും കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല. പാപ്പത്തിന് ഞാൻ ഇപ്പോൾ പോവും, നമുക്ക് മേടിക്കാം കേട്ടോ. ഓക്കെ, ബൈക്കിലോ പാപ്പോ? ബൈക്കില് പാപ്പുണ്ടെന്ന്? പാപ്പില്ലേ, പാപ്പ മേടിക്കാൻ പോണോ? പാപ്പ മേടിക്കാം കേട്ടോ. അല്ല, ബൈക്കില് പാപ്പുണ്ട്, അതാ ഞാൻ ഞെട്ടിയത്. ഏ, അവളത് പറഞ്ഞത് ഞാൻ ഞെട്ടിയതെന്ന്. ഇടക്കിട്ടിങ്ങനെ ഓരോ ഇറക്കിറക്കൂട്ടോ, നമുക്ക് തന്നെ അത്ഭുതമായി പോകും. അപ്പൊ പേരൻസ് എല്ലാവരും അങ്ങനെ അല്ലേ, നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഷോക്ക് ആയിരിക്കും. അവര് ഫസ്റ്റ് ടൈം അങ്ങനൊക്കെ പറയുമ്പോഴേ, അപ്പൊ അച്ഛ അമ്മ എന്നൊക്കെ ഫസ്റ്റ് ഒക്കെ വിളിച്ചപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവായിരുന്നു. അവനക്ക് ഓരോരോ കാര്യങ്ങളും എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഞെട്ടി നിൽക്കും. നമ്മള് പോവാല്ലേ ഇഷ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് നേരെ ഒരു ഹോട്ടലിൽ നിർത്തിയത്. ആ ആ ഓക്കെ, മേടിക്കാം. നമുക്ക് രണ്ടുമൂന്ന് എടുത്ത് കേറിട്ട് വേണ്ട, നമ്മൾ രണ്ടുമൂന്ന് എടുത്ത് കേറിട്ട്, പക്ഷെ എവിടെ ഇല്ല, എല്ലായിടത്തും ഷോപ്പ് ഉണ്ടാക്കണോ, വരുന്നതേ ഉള്ളു. രാവിലെ ഉണ്ടാക്കി അവര് തരില്ലല്ലോ, ഈ സമയം 4 മണിക്ക് ഉണ്ടാക്കി തരും. അപ്പൊ നമ്മളിവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അപ്രതികമാരുടെ രണ്ടെണ്ണം കൂടി പറയാം. നമുക്ക് നോക്കിട്ട് പറയാം. അതെ, കറി എന്തിട്ടാണ്? നമുക്ക് മേടിക്കാൻ പറ്റും. ആ അങ്ങനെ വെച്ചാൽ കൊച്ചിന് ഒരു പൊറോട്ട ആണ് സെപ്പറേറ്റ് പ്ലേറ്റില്. പിന്നെ എനിക്ക് ബിരിയാണി, ഏതോ ടേസ്റ്റ് ബിരിയാണി ആണ്, അത് കുഴിമന്തി ആണ്. അവർക്കറിയാലോ അതങ്ങനല്ല, അവർക്ക് ഡിഫറെന്റ് ടേസ്റ്റ് മനസ്സിലായി. ജാനി ജാനി ടേസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പാറാന്ന് പറഞ്ഞു കൊടുത്തത് അച്ചാറ്. സാമ്പാർ തരാൻ ഞാൻ അച്ചാറ് കൊടുത്തു, അതിട്ടില്ലല്ലോ. അങ്ങനെ നമ്മള് ഇടുക്കി മല കയറി തുടങ്ങി കേട്ടോ. ജാനിക്കുട്ടി നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഫുഡ് കഴിച്ചതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വലിയൊരു മെച്ചമുണ്ടെന്ന് ഫുഡൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ കിളി പോയൊരവസ്ഥയായിരുന്നു. ഞങ്ങളപ്പൊ പതുക്കെ പതുക്കെ തെപ്പിക്കൊണ്ടിരിക്കും. അമ്പിളി മാമനെ നോക്കിയല്ലോ, എന്തൊരു ഭംഗിയാ കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താഴെ തൊട്ടേ ശരിക്കും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിട്ട് ആളിങ്ങനെ മറിഞ്ഞു പോവും, പിന്നെയും വരും, പിന്നെയും മറിഞ്ഞു പോവും, ഇങ്ങനെ തന്നെ നിക്കായിരുന്നു കേട്ടോ. നമുക്ക് പതുക്കെ പോവാം. മറിഞ്ഞു നിക്കാണെങ്കിൽ അങ്ങനെ മറിഞ്ഞു നിക്കായിരുന്നല്ലോ അല്ലേ. ഞാനത് മാറണേ മാറണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതങ്ങനെയാണ് നമ്മള് എന്താ പറയാ, രാത്രി സഞ്ചാരങ്ങളിൽ അതും ഹൈറേഞ്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോടൊക്കെ പോകുമ്പേ ദുഷ്ടശക്തികൾക്ക് വരുന്ന സമയം. അല്ല സീരിയസ് ആയിട്ട് മറിഞ്ഞു മറിഞ്ഞിരിക്കുവായിരുന്നു, ഞാൻ അത് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തൊട്ട് ഒരു തൊടുപുഴയൊക്കെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ മറഞ്ഞു പോകും, വീണ്ടും ഇതാവരും, പിന്നെയും മറഞ്ഞു പോകും, അങ്ങനെ
ഇഷ്ടംപോലെ വണ്ടിയാട്ടോ, കാര്യം ഇപ്പൊ വെക്കേഷൻ അല്ലേ. അപ്പൊ ഈ ഒരു റൂട്ട് അതുകൊണ്ടാട്ടോ ഞാൻ തെരഞ്ഞെടുത്തത്. കുറച്ചൊക്കെ നമ്മൾ നിർത്തി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, എന്നാലും നമുക്ക് വണ്ടി ആകണ്ട് പതുക്കെ പോവാലോ. മറ്റേ വഴി കൂടെ പോയാൽ ശരിക്കും പേടിച്ച് നമ്മൾ മരിക്കും കേട്ടോ. കാര്യം ഒരു മനുഷ്യനും ഇല്ല, വീടുകളും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അതാണ് മെയിൻ വഴി അല്ലേ. അത് ആ വഴിയാണെന്നുണ്ടെങ്കിൽ പത്ത് ഒരു നമ്മളന്ന് ഇതേപോലത്തെ രാത്രി പോയത് കുറച്ചുകൂടി വൈകിട്ട് കയറി. ശരിക്കും പറഞ്ഞ അരമണിക്കൂർ വേണ്ടി വന്നില്ല, 20 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ സംഭവം പെട്ടെന്നല്ല. പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞില്ല അവിടെ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ പറ്റിയത് തന്നെയായിട്ട് അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ അതിലും ഭേദം നമ്മള് ഇച്ചിരി ലേറ്റ് ആയാലും ഈ ഒരു വഴിയാണ് എല്ലാ മുട്ടിനും മുട്ടിനും വീടുകളും ഉണ്ടാവും. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചിടയ്ക്ക് കുറച്ചൊറ്റപ്പെട്ട ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. ഹൈറേഞ്ച് പൊതുവെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് കേറാറില്ല. പിന്നെ ഇന്നങ്ങ് ചുമ്മാ അങ്ങ് കേറിയതാ. നമുക്കങ്ങ് പോവാല്ലേ. വ്യൂ പോയിന്റ് ഉണ്ടായി കാണുന്നേ. എന്നാ ഭംഗിയാന്നറിയോ, ക്യാമറയിൽ കൂടെ കാണുന്നതല്ല ശരിക്കും, എന്താ പറയാ, ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്തു. അമ്മാതിരി ഭംഗിയാണ് കേട്ടോ. ആരുമില്ല, ചാനിക്കുട്ടിയൊക്കെ പതുക്കെ ഉറക്കം പിടിച്ചു. അമ്മു അതെ പതുക്കെ ഉറക്കം പിടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ പോവാൻ നോക്കട്ടെ. ഞങ്ങളുടെ ഫ്രണ്ടില് ഇതേ കുഞ്ഞുമാമ, മ്ലാവും കുഞ്ഞുമാമ. ഞങ്ങക്ക് വഴി തന്നെ ഞങ്ങളോട് പോയനെ. അതെ അതെ അതെ, അവൻ ലൈറ്റ് കണ്ടിട്ടാന്ന് തോന്നുന്നു. നമുക്ക് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. നമ്മള് വീടെത്തിട്ടോ, എല്ലാം നല്ല ഉറക്ക. അയ്യോ വിളിക്കല്ലേ. കോണിമ്പലടി കോണിമ്പലടി പെട്ട അതെ വീട്ടിലെ ആൾക്കാരെ പുറത്ത് കിടക്കാൻ പറ്റില്ല, പുറത്ത് കിടക്കാൻ പറ്റില്ല. തണുപ്പ ഒരു ഉണ്ടെങ്കിലും പോയിട്ടൊന്നുമില്ല. പിന്നെ വീട് മാറിപ്പോയ. വിളിച്ചു നോക്ക്, ഇതില്ല. ഇത് സന്തോഷമായിട്ടാണ് കാണാൻ പോയോ. വിളിച്ചോട്ടെ, ഞാൻ ഈ ഉത്തരവാദിയല്ല കേട്ടോ. കേട്ടില്ല
എന്ത് ചെയ്യുമ്പോ നിങ്ങള് പിണ്ടാവൊക്കെ മൂന്ന് മണിയപ്പൊ അപ്പുനെ കാണണം പോന്നു ഞാൻ കൊറേ വിളിച്ച് കൊറേ വിളിച്ചു അപ്പൊ അനക്കില്ല അപ്പൊ ഇവിടെ ലൈറ്റ് പോണൊക്കെ തോന്നുന്നുണ്ട് ഞങ്ങളിവിടെ എല്ലാം ചുറ്റിനും മാറി നടന്ന് വിളിച്ച് അതിന് പനങ്ങനെ വെല്ലടിച്ച് അവള് പപ്പുൻ്റെ കൂടെ പോയി കേട്ടോ ഭയങ്കര സന്തോഷമായി കേട്ടോ ഭയങ്കരമായിട്ട് ചിരിക്കുക എന്റെ ജൈവമ്മേ എന്നെ ഓടി വന്നാന്ന് പറഞ്ഞു ഞങ്ങള് വെളിയിൽ കിടക്കണ്ടവരൊന്നും ചേച്ചല്ല ചുന്നി ആൾക്ക് സ്വർഗം കിട്ടിയവണൊക്കെ ആ കുറുക്കനെ കണ്ടു പ്ലാവിനെ കണ്ടു കടിക്കുന്നു ആ മറ്റേ പ്ലാവിന്റെ കുഞ്ഞിനെ കണ്ടു കുഞ്ഞുമാമനെ കണ്ടതാണ് ചെക്കാൻ തുടങ്ങി കാണും അതാ പാലും കുപ്പി എടുത്തില്ല ചു വണ്ടി മൂന്ന് മണിക്ക് കേറിയതാ വണ്ടിയോടെ അവള് കൊറച്ച് ദിവസമായി പറയുന്നു പപ്പുവിന്റെ അടുത്ത് പോവാ ഞാൻ ഓർത്തിട്ട് നിങ്ങള് സന്തോഷമാവനോടെ കാണും പോയോ പക്ഷെ ചെരുപ്പൊക്കെ ചെരുപ്പുണ്ട് അങ്ങനെ പോത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിച്ചുവിനവിടെ ഇടുക്കി പുറത്തേ ഇല്ല നമുക്ക് ഇടുക്കി പോവാ ഇടുക്കി പോയത് തന്നെ കേക്കാം അയ്യോ ഞാൻ നല്ല ബോട്ടില് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവള് വെള്ളം കുടിക്കാൻ ഇന്നലെ ഇന്നലെ അച്ഛൻ്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞു കമ്മല് ചിന്തു മേടിച്ചു തന്നതാ മാല ചിന്തമ്മ മേടിച്ചു തന്നതാ പിന്നെ വള അച്ഛൻ മേടിച്ചു തന്നതാ അതിന് കറക്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് കേട്ടോ കണ്ണെ ചേർത്ത് വെക്കുന്നു കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പാപ്പുണ്ടിന്തുണ്ടാപ്പുണ്ടിപ്പുടെ ആന ആന ആ പിന്നെ ഇതിലെ ആന ഇതിലെ ആന ഇതാരാ ഇത് ഇതോ അവളുടെ കുഞ്ഞിട്ട് വാവ ഇത് ചൂണയാ അത് കൈ വായി കൈ കടിക്കണ്ട കൈ വായി വെക്കാതെ നല്ല കൊച്ചല്ലേ കൈ വായി വേണ്ട സന്തോഷമായി കേട്ടോ കഞ്ചക്കായി ഉറങ്ങി കൊറേ ഒരു കുഴപ്പം ഉണ്ടായില്ല ഞങ്ങള് കഴിച്ചു ഒന്നും വേണ്ട എന്റെ വിച്ചുവിന് എന്തെങ്കിലും വേണ കൊടുത്താൽ ആര്
അവളുടെ സന്തോഷം നോക്കി വെച്ചു. ഇപ്പൊ ഇനി അമ്മ നേരത്തെ വരും നല്ലത്, അമ്മ ഓരോന്നോരോന്നായിട്ട് എല്ലായിടത്തും കയറ്റി വരാം. പാപ്പൻ കാറിൽ എടുത്തിട്ടില്ല.